ചെയ്യാൻ പോകുന്നത്. അടുത്ത ഒരു ഓണം സ്പെഷ്യൽ സാരി ലുക്ക്. സാരി ലുക്ക് സാരി ഉടുക്കണം എന്നൊരു ആഗ്രഹം, അതുകൊണ്ട് എന്തായാലും അതൊക്കെ വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് സാരി ലുക്ക് കാണാം. ഇപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫേസിൽ, ഞാൻ ഇനി ഒന്നും ചെയ്യാനും പോകുന്നില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും ഇടുമായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ മുടിയും ഒന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് കാണാം. ആദ്യം ഡാ ലിപ് ബാം ഇടാൻ പോവാണ്. ലിപ് ബാം സെറ്റ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ബോഡി ഷോപ്പിൻ്റെയാണ്, ഈ ഗ്രീൻ വാല സെറം ആൻഡ് മോയ്സ്ചറൈസർ. പൊടിയൊക്കെ പിടിച്ചു, വെളിയിലൊന്നും പോകാറില്ലാത്തതുകൊണ്ട് വെളിയിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. നല്ല പ്രോഡക്റ്റാണിത്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഐ മീൻ നമുക്ക്, അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. സെറ്റാകട്ടെ. ഞാനിപ്പം എന്നോട് ചോദിച്ചതായിരുന്നു ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ വീഡിയോ ഇടുമോ എന്ന്, ഗേൾസ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഡെയിലി മോയ്സ്ചറൈസർ ക്യൂ വി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു കമ്പനിയുടെയാണ്. ഇത് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ വളരെ നല്ലതാണ്, ഭയങ്കര ഓയിലി ആയിട്ട് പക്ഷേ ഗ്രീസി ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡ്രൈ ആണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡെയിലി യൂസിന് അത്ര കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ പുതിയതായിട്ട് സെറ്റാഫിലിൻ്റെ ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഫേസ് വാഷും മറ്റേ മോയ്സ്ചറൈസറും. ആക്ച്വലി ഇതിൻ്റെ എന്നാ ഫേസ് വാഷ് ഞാൻ മേടിച്ചു, അത് നല്ലതാണ്, കെമിക്കൽസ് അധികം കുറവാണെന്ന് തോന്നുന്നു. ഞാൻ ഹിമാലയയുടെ ഗ്രീൻ വാല അതായിരുന്നു ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അത് ഇവിടുത്തെ ഇതുമായിട്ട് എന്തോ ക്ലൈമറ്റുമായിട്ട് അത് ചേരുന്നില്ലെന്ന് തോന്നുന്നു. നാട്ടിൽ വെച്ച് എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അത് യൂസ് ചെയ്യുമ്പം, പക്ഷേ ഇവിടെ അത് യൂസ് ചെയ്യുമ്പോഴും ഡ്രൈ ആവുന്നു ഭയങ്കരമായിട്ട് സ്കിന്ന്. ക്ലൈമറ്റിൻ്റെയും ആയിരിക്കും, പക്ഷേങ്കിൽ അത് ചേരുന്നില്ല ഇവിടുത്തെ ക്ലൈമറ്റിന്. അതുകൊണ്ട് ഞാൻ സെറ്റഫിലിൻ്റെ ഫേസ് വാഷ് ട്രൈ ചെയ്യുന്നുണ്ട്. കൊള്ളാമെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ബ്യൂട്ടി പ്രോഡക്റ്റ് റിവ്യൂ വല്ലതും ഇടുകയാണെങ്കിൽ പറയാം. എല്ലാം സെറ്റായി, ഇപ്പം തന്നെ ഒരു ഡിഫറൻസ് ആക്ച്വലി ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ക്രീം ഇടാം. ഇതാണ് ക്രീം. ഭയങ്കര തണുപ്പാണ് ഇത് തേക്കുമ്പോൾ. ഇതെങ്ങനെ ഇടുന്നതെന്നൊന്നും നോക്കണ്ട കേട്ടോ, എനിക്ക് ഇടാനൊന്നും അറിയത്തില്ല. ഇത് ആക്ച്വലി ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് കൊള്ളാം, പ്രൊഡക്റ്റ് സീനാണ്, നല്ലതാണ്. ഏകദേശം ഇവിടുത്തെ ഒരു $80 ആയിരുന്നു, ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് മേടിച്ചത്. സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു ഒരെണ്ണത്തിന്, $50 ഏകദേശം 2500 അങ്ങനെയുണ്ട്. ഓഫറും എല്ലാം വരുമോ എന്ന് നോക്കുക, അന്നേരം മേടിക്കും. പക്ഷേ ഓഫർ ഇതിന് വരാൻ ചാൻസ് കുറവാണ്. ഇത് ഭയങ്കര എന്താ പറയുന്നത് റിവ്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്കൊന്നും ചെയ്യാനറിയത്തില്ല. ആ എന്നുവെച്ചാൽ ക്രീമൊന്നും ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പരീക്ഷിക്കാനും ശ്രമിച്ചിട്ടില്ല, എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഇതിൽ, അതുകൊണ്ട് സോറി. അതുകൊണ്ട് നിങ്ങൾ വലിയ മേക്കപ്പൊക്കെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഐ എം റിയലി സോറി. നമുക്കിനിയും ഐലൈനർ ഇടാം. എൻ്റെ ആക്ച്വലി ഞാൻ എൻ്റെ ലാക്മേയുടെ മറ്റേ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേങ്കിൽ ഇവിടെ തീർന്നു കഴിഞ്ഞാൽ എനിക്ക് മേടിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ മേബലിൻ്റെ ഒരു ഇങ്ങനത്തെ സ്റ്റിക്ക് വെച്ചുള്ള ഐലൈനർ ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം. പക്ഷേ ഐ മിസ് മൈ ലാക്മേ. കണ്ണാടി ഭയങ്കര ദൂരെ ഇരിക്കുന്ന പോലെ. പിന്നെ നമ്മൾ ഐ മേക്കപ്പ് മാത്രമേ ഉള്ളൂ, ആൻഡ് എൻ്റെ കണ്ണ് ഭയങ്കര കുഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് ഈ ഐ ലൈനറും കൺമഷീം ഇടാതിരിക്കാൻ പറ്റില്ല. സോ ഞാൻ യൂസ് ചെയ്തത് ലാക്മേയുടെ ഐക്കോണിക് ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഇത് ഇച്ചിരി ഭയങ്കര ഇച്ചിരേ ഉള്ളൂ ലൈക്ക് യൂസ് ചെയ്യാനും മാത്രമൊന്നും ഇല്ല, പക്ഷെ ഞാനിത് കണ്ണിൻ്റെ താഴെ യൂസ് ചെയ്യും. ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ മേടിക്കാൻ മറന്നുപോയി,
ഇങ്ങനെ കണ്ണിൻ്റെ താഴെ കൂടെ എഴുതുമ്പം കുറച്ചുകൂടെ നല്ലതാണ്, നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ കണ്ണുള്ളവരൊന്നും എഴുതണമെന്ന് ഞാൻ പറയില്ല, എന്നെപ്പോലെ മൂപ്പറിക്കാണ്ടി കണ്ണുള്ളവർക്ക് എഴുതാം. അയാൾ കണ്ണെഴുതി. ഇനിയും നമുക്ക് ജസ്റ്റ് മസ്കാര ഇടാം. ഐബ്രോസ് ഞാൻ മസ്കാര വെച്ചൊന്ന് ട്രൈ ചെയ്യുകയാണ്. അതൊക്കെ അത്രയും മതി. നമുക്ക് സ്റ്റിക്കിടാം. ഏത് മാക്കിൻ്റെ ആണ്, ഷെയ്ഡ് ഷെയ്ഡ് വേണം. A90 ഞാൻ ജസ്റ്റ് ലാസ്റ്റായിട്ട് സെബോളിനും കൂടെ കേൾക്കാണ്. എന്നോട് എനിക്ക് കൂട്ടുകാർ പറയുമായിരുന്നു, ലൈക്ക് ഇതെല്ലാം തേച്ചിട്ട് എന്തിനാണ് ഈ സെഹേളിൻ തേക്കുന്നതെന്ന്. പക്ഷേ എനിക്കത് ആണ് കംഫർട്ടബിൾ. എനിക്ക് ഒത്തിരി ആ മാറ്റ് ലുക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് മുടി ശരിയാക്കാം. സോ ഞാൻ മുടി എനിക്കൊന്നും ചെയ്യാനറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ അഴിച്ചിടാമെന്ന് വിചാരിച്ചു. ഐ മിസ് ഓൾ മൈ ഫ്രണ്ട്സ്. എനിക്ക് സജഷൻ തരുന്ന എല്ലാ ഫ്രണ്ട്സിനും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ഫ്രണ്ട്സാണ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷെങ്കിൽ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ ചുമ്മാ ഒരു ക്ലിപ്പ് ഇവിടെ കുത്തി മുടി ഇങ്ങനെ ഇട്ടു. ഞാനിങ്ങനെ ഓർക്കാണ് ഏത് കമ്മലിടണം എന്ന്. പിന്നെ ഞാൻ ലാസ്റ്റ് ഡിസൈഡ് ചെയ്തു ഇത് തന്നെ ഇടാമെന്ന്. ഇച്ചിരി ഓവറാണോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും സാരമില്ല. ഞാനിപ്പോൾ കമ്മലും ഇടാറില്ല, മാല ഇടാറില്ല, വട ഇടാറില്ല. അങ്ങനെ നമ്മൾ കമ്മലിട്ട് കഴിഞ്ഞു. ചോദിച്ചായിരുന്നു മുടി കേൾ ചെയ്തോന്ന്. ഇല്ല, എൻ്റെ മുടി അടിവശം കേൾ ചെയ്ത പോലാണ് കിടക്കുന്നത്, നാച്ചുറലാണ്. മേലുവശം കുറച്ച് സ്ട്രെയിറ്റുമാണ്. ഞാൻ പണ്ടൊരു 3 വർഷം മുമ്പ് ഇവിടെ ഫ്രണ്ട് ക്രൗണൊക്കെ സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു, പിന്നെ അതെല്ലാം പോയി, പിന്നെ അങ്ങനൊന്നും ചെയ്തില്ല, പിന്നെ സമയമൊന്നും ഇല്ല. ആ ഇപ്പം ഇത്രയൊക്കെ ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ വിചാരിച്ചു മാല ഇടണ്ട. പിന്നെ ഇനി നമുക്കിത് ഫൈനലായിട്ടൊരു പൊട്ട് കൊള്ളാം. ഏതായാലും ഓണമല്ലേ, നമുക്കൊരു പൊട്ട് ഇട്ടേക്കാം. ഓക്കെ, ഞാൻ പൊട്ട് ഇട്ടേക്കാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. Okay, see you. കൊള്ളത്തില്ല. ആൻഡ് ജ്വല്ലറീസ് ഒക്കെ വളരെ കുറവാണ്, ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. അത് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കുക എന്നാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ലുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഓണമൊക്കെ എല്ലാവരും ഉള്ളതുപോലെ ആഘോഷിക്കുക, സങ്കടങ്ങളൊക്കെ മാറ്റി വെക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓണം വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ, അത് ആഘോഷിക്കുക. വേറൊരു നല്ല വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.